മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് മഞ്ജു പത്രോസ് മിനി സ്ക്രീനിലൂടെ വന്ന് സിനിമയിൽ പിടിക്കുന്നവർക്ക് പ്രേക്ഷകർ മനസ്സിൽ പ്രത്യേക സ്ഥാനം നൽകുന്നുണ്ട് അത്തരത്തിൽ പ്രിയങ്കരിയായി മാറിയ നടിയാണ് മഞ്ജു ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് മഞ്ജുവിനെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു സീരിയലുകളിലും സിനിമയിലുമൊക്കെയായി സജീവമായിരുന്നു മഞ്ജു പക്ഷേ മഞ്ജു പങ്കെടുത്ത ബിഗ് ബോസ് സീസൺ പാതിവഴിയിൽ അവസാനിപ്പിച്ചതിനാൽ അതിൽ ഉണ്ടായിരുന്നില്ല ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നെഗറ്റീവ് കമൻസുകൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുള്ള നടി നടികൂടിയാണ് മഞ്ജു പത്രോസ് ഇപ്പോൾ താരം യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും തൻ്റെ വിശേഷങ്ങൾ പങ്കിടാറുണ്ട് വന്ന വഴി മറന്ന് ജീവിക്കുന്ന ആളല്ല താനെന്ന് മഞ്ജു പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴതാ മഞ്ജു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചെടുത്തിരിക്കുകയാണ് സ്വന്തമായി ഒരു വീട് എന്നതായിരുന്നു മഞ്ജുവിന്റെ സ്വപ്നം ഇപ്പോഴുതാ മനോഹരമായ ഒരു വീട് മഞ്ജു പണിതയർത്തിയിരിക്കുകയാണ് താരത്തിന്റെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു മഞ്ജുവിന്റെ ഉറ്റ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു മനോഹരമായ ഇരുനില വീടാണ് മഞ്ജു പണി കഴിപ്പിച്ചിരിക്കുന്നത് സന്തോഷം എന്നല്ലാതെ ഒന്നും പറയാനില്ല വളരെ നാളുകളായുള്ള ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീടിനുള്ളിലാണ് നിൽക്കുന്നത് സ്നേഹിച്ചവരോട് തിരിച്ചും സ്നേഹം മാത്രം വെറുത്തവരോടും സ്നേഹമാണുള്ളത് എന്നെ കൂടുതൽ കരുത്തയാക്കിയതിന് എന്നാണ് പാല് ചടങ്ങിന് ശേഷം കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞത് അവളുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം ഞാൻ ഉണ്ടായിട്ടുണ്ട് അവളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് താനെന്നാണ് മഞ്ജുവിൻ്റെ ഉറ്റ ചങ്ങാതി സിമി പറഞ്ഞത് മഞ്ജുവും സിമിയും ഒരുമിച്ചാണ് ബ്ലാക്ക് കീസ് എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ചെയ്യുന്നത് അതേസമയം പാലുകാചൽ ചടങ്ങിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി നെഗറ്റീവ് കമന്റുകളും എത്തി താരത്തിന്റെ ഭർത്താവിനെ കുറിച്ചുള്ളതാണ് കമന്റുകളിലേറെയും വീട് കിട്ടിയപ്പോൾ ഭർത്താവിനെ നഷ്ടപ്പെട്ടു വെറുതെ ഒരു ഭർത്താവ് സുനിച്ചൻ എവിടെ ഭർത്താവ് വന്നില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും കമന്റുകളുമാണ് വീഡിയോയിലേറെയും വീട് അടിപൊളിയാണെന്ന് കമന്റ് ചെയ്ത് ആശംസ അർപ്പിച്ചും ചില ആരാധകരെത്തി ജോലിയോ വരുമാനമോ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ജോലിയും വരുമാനവും ജീവിതത്തിൽ കുറച്ചുകൂടെ ധൈര്യം വന്നത് ഇപ്പോഴാണ് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അന്നും ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ അന്ന് ഇത് ചെയ്യാൻ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല എങ്ങനെയാണ് അഭിനയ മേഖലയിലേക്ക് എത്തിപ്പെടുക എന്നത് എനിക്കും അറിയില്ലായിരുന്നു നമുക്കൊരു സാഹചര്യം കിട്ടുമ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്നാണ് മഞ്ജു തൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ച് പറഞ്ഞത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റുമായി എത്തുമ്പോൾ മഞ്ജുവിന് നെഗറ്റീവ് കമൻറ്റുകൾ പതിവാണ് ഭർത്താവുമായി മഞ്ജു വേർപിരിയുന്നു എന്നും വാർത്തകൾ അടുത്തിടെ പ്രചരിച്ചിരുന്നു ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പലവട്ടം മഞ്ജു മനസ്സു തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്